ചുറ്റിക കൊണ്ട് തലക്കടിച്ചു വീഴ്ത്തി, കട്ടിലിൽ കിടത്തി, കഴുത്തറുത്തു, സ്വകാര്യ ഭാഗത്തേക്ക് കത്തി കുത്തിക്കയറ്റി, വീട്ടിൽ രക്തം പളിച്ചു, കയ്യും കാലും വെട്ടിമാറ്റി, ശരീരഭാഗം പാകം ചെയ്ത കറി വെച്ച് കഴിച്ചു, ബാക്കിയുള്ളത് ഉപ്പിലിട്ട് വെച്ചു. ദിവസങ്ങൾക്കപ്പുറം പത്തനംതിട്ട ഇലന്തൂരിൽ രണ്ട് സ്ത്രീകൾ ദാരുണമായി കൊല്ലപ്പെട്ടതിന്റെ നേർചിത്രമാണിത്. മരിച്ചത് റോസ്ലിൻ, പത്മ എന്നീ യുവതികൾ. ക്രൂരമായി കൊലപ്പെടുത്തിയത് ഭഗവത് സിംഗ് ഭാര്യ ലൈല, വ്യാജനായി ഇവരോട് അടുപ്പം കാണിച്ച മുഹമ്മദ് ഷാഫി. സാമ്പത്തിക ഐശ്വര്യത്തിനായി ഒരു ദയയുമില്ലാതെ അതിക്രൂരമായി നരബലി നടത്തി കൊലപ്പെടുത്തിയ ഇവർക്ക് ചേരുന്നത് നരഭോജികൾ എന്ന പേര് തന്നെയാണ്. പക്ഷേ പ്രമുഖ അഡ്വക്കേറ്റ് ആളൂരിന്റെ വാദം തീർത്തും വ്യത്യസ്തമായിരുന്നു. ഇലന്തൂരിൽ നടന്ന നരബലിയിൽ പ്രതികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുമെന്നാണ് അഡ്വക്കേറ്റ് ബി എ ആളൂർ പറയുന്നത്. പ്രതികൾക്കായി വക്കാലത്ത് ഫയൽ ചെയ്യും, കേസിലെ സത്യാവസ്ഥ അറിയണം. ക്രൂരമായ കൊലപാതകം തന്നെയാണ് നടന്നത്. നരബലിയുടെ ശ്രേണിയിൽപ്പെട്ട കൊലപാതകമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ അതിലും മാറ്റം വന്നു, നരഭോജികളാണെന്നാണ് പുതിയ ആക്ഷേപം പോലും ഉന്നയിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ അറിയണം, അവരുമായും അവരുടെ അടുത്ത ആളുകളുമായും ബന്ധപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കു വേണ്ടി ഹാജരാകും, അവരുമായി സംസാരിക്കണം. വക്കാലത്ത് ഫയൽ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഏത് കോടതിയിലാണെന്ന് അറിഞ്ഞ ശേഷം മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നും ആളൂർ പറഞ്ഞു. കടവന്ത്ര സ്വദേശിയായ സ്ത്രീയെ കാണാനില്ലെന്ന പരാതിയിൽ സെപ്റ്റംബർ 27 തുടങ്ങിയ അന്വേഷണമാണ് ഒടുവിൽ ഇലന്തൂരിലെ ക്രൂര നരബലിയുടെ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. ഭഗവത് സിംഗും ഭാര്യയും രണ്ട് സ്ത്രീകളെ പെരുമ്പാവൂർ സ്വദേശി ഷാഫിയുടെ സഹായത്തോടെ നരബലി നടത്തുകയായിരുന്നു. എറണാകുളം പൊന്നുരുന്നി സ്വദേശി പത്മം, ഇടുക്കി സ്വദേശിയും കാലടിയിൽ താമസക്കാരിയുമായ റോസ്ലിൻ എന്നിവരാണ് ക്രൂരമായി കൊല്ലപ്പെട്ടത്. ഭഗവത് സിംഗ്, ലൈല ദമ്പതികളിൽ നിന്നും മുഹമ്മദ് ഷാഫി 3.5 ലക്ഷം രൂപയാണ് റോസ്ലിയെ എത്തിക്കുന്നതിനായി വാങ്ങിയത്. പത്മയെ കൊലപ്പെടുത്തുന്നതിന് മുൻപും ഇവരിൽ നിന്ന് ഷാഫി ലക്ഷങ്ങൾ വാങ്ങിയിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. ചോദ്യം ചെയ്യലിലാണ് പ്രതികളായ ഭഗവത് സിംഗും ഭാര്യ ലൈലയും പോലീസിന് മുൻപിൽ മാംസം കഴിച്ചതായി വെളിപ്പെടുത്തിയത്. പൂജയ്ക്ക് ശേഷമുള്ള പ്രസാദമാണിതെന്നും ആയുരാരോഗ്യത്തിനു വേണ്ടി ഇവരുടെ മാംസം ഭക്ഷിക്കാൻ ഷാഫി ആവശ്യപ്പെട്ടെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. പ്രതികളായ ലൈലയും ഭഗവത് സിംഗും ചേർന്ന് ഇരു സ്ത്രീകളുടെയും മാംസം മുറിച്ചെടുത്തു. ഇതിന് സഹായം ചെയ്തു കൊടുത്തത് ഷാഫി. പച്ചയ്ക്ക് മാംസം കഴിക്കുകയാണ് അത്യുത്തമമെന്നും അതിന് പറ്റാത്തതിനാൽ പാചകം ചെയ്ത് കഴിച്ചാൽ മതിയെന്നുമാണ് ഷാഫി പറഞ്ഞത്. അതനുസരിച്ച് മാംസം പാചകം ചെയ്തു കഴിച്ചുവെന്നും ദമ്പതികൾ പോലീസിനോട് പറഞ്ഞു. കടവന്ത്ര പോലീസിൽ സെപ്റ്റംബർ 26 രജിസ്റ്റർ ചെയ്ത തിരോധാന കേസിന്റെ അന്വേഷണത്തിലാണ് പോലീസ് ഈ കൊടും ക്രൂരതയുടെ ചുരുളുകൾ അഴിച്ചത്. അന്ധവിശ്വാസത്തിന്റെ ഭാഗമായി നടന്നതാണ് കൊലപാതകങ്ങളെന്ന് പ്രതികൾ മൊഴി നൽകിയതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പോലീസിന്റെ ജാഗ്രതയോടെയുള്ള അന്വേഷണത്തിലാണ് ഇരട്ട കൊലപാതകം നടന്നതായുള്ള കണ്ടെത്തലിൽ എത്തിയത്.